ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കേരള പി എസ് സി എക്സാം ടോപ്പർ. കേരള പി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഈ വരുന്ന LDC LGS പരീക്ഷകൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമേ ഒരു റിക്വസ്റ്റ്, ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പറിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെൽ ഐക്കൺ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ടോപ്പിക്ക് നമുക്ക് ഫിസിക്സിലെ യൂണിറ്റുകളെ പറ്റി നമുക്ക് നോക്കാം. പി എസ് സി ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച യൂണിറ്റുകളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പോൾ വളരെ ഈ ക്ലാസ് വളരെ ശ്രദ്ധയോടെ മുഴുവനായി കാണാൻ ശ്രമിക്കുമല്ലോ. നമുക്ക് ഫിസിക്സിലേക്ക് കടക്കാം. ഊർജത്തിൻ്റെ യൂണിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, ജൂളാണ്. ജൂളാണ് ഊർജത്തിൻ്റെ യൂണിറ്റ്. മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കലും താപനിലയുടെ യൂണിറ്റ് കെൽവിനുമാണ്. ഊർജത്തിൻ്റെ യൂണിറ്റ് ജൂളും മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കലും താപനിലയുടെ യൂണിറ്റാണ് കെൽവിൻ. നമുക്ക് ഇനി അടുത്തതായി മറ്റുള്ള യൂണിറ്റുകൾ കൂടി, ഫിസിക്സിലെ മറ്റുള്ള പ്രധാനപ്പെട്ട യൂണിറ്റുകൾ കൂടി നോക്കാം. ലെൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റാണ് ഡയോപ്റ്റർ. ഇൻഡക്ഷൻ യൂണിറ്റാണ് ഹെൻറി. ഇൻഡക്ടൻസിൻ്റെ യൂണിറ്റാണ് ഹെൻറി. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡാണ്. പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. ശ്രദ്ധിക്കുക, താപനിലയുടെ യൂണിറ്റ് കെൽവിനാണ്, ലെൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റ് ഡയോപ്റ്ററാണ്. ഇവയെല്ലാം വളരെ സിമ്പിളായ യൂണിറ്റുകളാണ്. പക്ഷേ പല ഉദ്യോഗാർത്ഥികളും പരീക്ഷയുടെ ഒരു ടെൻഷൻ മൂലം പലപ്പോഴും തെറ്റിക്കുന്ന ഒരു ഭാഗമാണിത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഇത് ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇൻഡക്ടൻസിൻ്റെ യൂണിറ്റ് ഹെൻറിയും കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡും പവറിൻ്റെ യൂണിറ്റ് വാട്ടുമാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ പി എസ് സി ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള യൂണിറ്റുകളാണ്, ഫിസിക്സിലെ യൂണിറ്റുകളാണ് നമ്മൾ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവയെല്ലാം വളരെ ശ്രദ്ധയോടെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുമല്ലോ. നമുക്കിനി അടുത്ത വിഭാഗത്തിലെ ചോദ്യങ്ങൾ നോക്കാം. അടുത്ത വിഭാഗത്തിലെ ചോദ്യങ്ങൾ നമ്മൾ മ്യൂസിയങ്ങളെ പറ്റിയാണ് നോക്കുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട മ്യൂസിയങ്ങളെ പറ്റി അത് എവിടെയാണെന്നുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നോക്കാം, നേപ്പിയർ നിയമസഭാ മ്യൂസിയം, ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം, ഇവയെല്ലാം തിരുവനന്തപുരത്താണ്. നേപ്പിയർ മ്യൂസിയം, നിയമസഭാ മ്യൂസിയം, ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം, ഇവയെല്ലാം തിരുവനന്തപുരത്താണ്. സോയിൽ മ്യൂസിയം പറക്കോട്ടുകോണത്താണ്. തിരുവനന്തപുരത്ത് തന്നെ പറക്കോട്ടുകോണത്താണ് സോയിൽ മ്യൂസിയം. സർദാർ പട്ടേൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ്. കാർട്ടൂൺ മ്യൂസിയം കായംകുളത്താണ്. ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് കാർട്ടൂൺ മ്യൂസിയം. കയർ മ്യൂസിയം കലവൂരാണ്. ആലപ്പുഴ ജില്ലയിലെ കലവൂരാണ് കയർ മ്യൂസിയം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നേപ്പിയർ മ്യൂസിയം, നിയമസഭാ മ്യൂസിയം, ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം, ഇവയെല്ലാം തിരുവനന്തപുരത്താണ്. സോയിൽ മ്യൂസിയം പറക്കോട്ടുകോണവും സർദാർ പട്ടേൽ മ്യൂസിയം കൊല്ലത്തും കാർട്ടൂൺ മ്യൂസിയം കായംകുളത്തും കയർ മ്യൂസിയം കലവൂരിലുമാണ്. ആലപ്പുഴ ജില്ലയിലെ കലവൂരിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇനി അടുത്തതായി മറ്റുള്ള മ്യൂസിയങ്ങൾ എവിടെയെല്ലാമാണെന്ന് നോക്കാം. അടുത്ത് ലൈറ്റ് ഹൗസ് മ്യൂസിയം, തകഴി മ്യൂസിയം, ഇവയെല്ലാം ആലപ്പുഴയിലാണ്. ലൈറ്റ് ഹൗസ് മ്യൂസിയം, തകഴി മ്യൂസിയം, ഇവയെല്ലാം ആലപ്പുഴയിലാണ്. തേയില മ്യൂസിയം മൂന്നാറാണ്. മൂന്നാറിലാണ് തേയില മ്യൂസിയം. കേരള ചരിത്ര മ്യൂസിയം ഇടപ്പള്ളിയിലാണ്. കൊച്ചിയിലെ ഇടപ്പള്ളിയിലാണ് കേരള ചരിത്ര മ്യൂസിയം. തേക്ക് മ്യൂസിയമാണ് നിലമ്പൂർ. നിലമ്പൂരാണ് തേക്ക് മ്യൂസിയം. പഴശ്ശിരാജ മ്യൂസിയം കോഴിക്കോടാണ്. കോഴിക്കോടാണ് പഴശ്ശിരാജ മ്യൂസിയം. അറയ്ക്കൽ മ്യൂസിയം കണ്ണൂരാണ്. അറയ്ക്കൽ മ്യൂസിയമാണ് കണ്ണൂരുള്ളത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മ്യൂസിയങ്ങൾ നോക്കുക, ലൈറ്റ് ഹൗസ് മ്യൂസിയം, തകഴി മ്യൂസിയം അല്ല ആലപ്പുഴയിലും, തേയില മ്യൂസിയം മൂന്നാറും, കേരള ചരിത്ര മ്യൂസിയം ഇടപ്പള്ളിയിലും, തേക്ക് മ്യൂസിയം നിലമ്പൂരും, പഴശ്ശിരാജ മ്യൂസിയം കോഴിക്കോടും, അറയ്ക്കൽ മ്യൂസിയം കണ്ണൂരുമാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. അടുത്തായി നമ്മൾ നോക്കുന്നത് കേരളത്തിലെ പ്രധാന നദികളെ പറ്റിയും ആ നദികളെ ഏറ്റവും വലുത് തൊട്ട് ചെറുത് വരെ അവയുടെ നീളത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നോക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ നദി നമുക്ക് എല്ലാവർക്കും അറിയാം, പെരിയാറാണ്. പെരിയാറിൻ്റെ നീളമാണ് 244 കിലോമീറ്റർ. പല PSC പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ളതാണ് പെരിയാറിൻ്റെ നീളം.
അതുപോലെ തന്നെ അടുത്ത രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ. 209 കിലോമീറ്റർ ആണ് ഭാരതപ്പുഴയുടെ നീളം. പമ്പ നദിയുടെ നീളം 176 കിലോമീറ്റർ ആണ്. 176 കിലോമീറ്റർ ആണ് പമ്പ നദിയുടെ നീളം. ചാലിയാറിൻ്റെ നീളമാണ് 169 കിലോമീറ്റർ. ചാലിയാറിൻ്റെ നീളമാണ് 169 കിലോമീറ്റർ. ചാലക്കുടി പുഴയുടെ നീളം 145.5 കിലോമീറ്റർ ആണ്. ചാലക്കുടി പുഴയുടെ നീളം 145.5 കിലോമീറ്റർ ആണ്. കേരളത്തിലെ അഞ്ചാമത്തെ വലിയ നദിയാണ് ചാലക്കുടി പുഴ. അടുത്തത് കടലുണ്ടിപ്പുഴ. 130 കിലോമീറ്റർ ആണ് കടലുണ്ടിപ്പുഴയുടെ നീളം. അച്ചൻകോവിലാറിൻ്റെ നീളം 128 കിലോമീറ്റർ ആണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പെരിയാർ ഏറ്റവും വലിയ നദി. പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്റർ ആണ്. പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്റർ, ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്റർ, പമ്പ നദിയുടെ നീളം 176 കിലോമീറ്റർ, ചാലിയാറിൻ്റെ നീളം 169 കിലോമീറ്റർ, ചാലക്കുടി പുഴയുടെ നീളം 145.5 കിലോമീറ്റർ, കടലുണ്ടിപ്പുഴയുടെ നീളം 130 കിലോമീറ്റർ, അച്ചൻകോവിലാറിൻ്റെ നീളം 128 കിലോമീറ്ററുമാണ്. നമുക്കിനി മറ്റുള്ള നദികൾ കൂടി നോക്കാം. കല്ലടയാറിൻ്റെ നീളമാണ് 121 കിലോമീറ്റർ. മൂവാറ്റുപുഴയാറിൻ്റെ നീളവും 121 കിലോമീറ്റർ ആണ്. അപ്പോൾ കല്ലടയാറും മൂവാറ്റുപുഴയാറും 121 കിലോമീറ്ററുമാണ് ദൂരം നീളമുള്ളത്. വളപട്ടണം പുഴ 110 കിലോമീറ്റർ ആണ്. ചന്ദ്രഗിരിപ്പുഴ 105 കിലോമീറ്റർ ആണ്. മഞ്ചേശ്വരം പുഴ 116 കിലോമീറ്റർ ആണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം പുഴയാണ് ഏറ്റവും ചെറിയ നദിയെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. കല്ലടയാറ് കൊല്ലം ജില്ലയിലാണ് പ്രധാനമായി ഒഴുകുന്നത്. മൂവാറ്റുപുഴ നമുക്കെല്ലാവർക്കും അറിയാം എറണാകുളം ജില്ലയിലും. വളപട്ടണം, ചന്ദ്രഗിരി, മഞ്ചേശ്വരം തുടങ്ങിയെല്ലാം ഒഴുകുന്നത് കാസർഗോഡ് ജില്ലയിലൂടെയാണ് പ്രധാനമായി ഒഴുകുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഏറ്റവും വലിയ നദി പെരിയാർ 244 കിലോമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത വിഭാഗത്തിലെ ചോദ്യങ്ങൾ കൂടി നോക്കാം. അതായത് ജനുവരിയിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണ് നമ്മൾ നോക്കുന്നത്. ജനുവരി 9 ദേശീയ പ്രവാസി ദിനമാണ്. ദേശീയ പ്രവാസി ദിനമാണ് ജനുവരി 9. ദേശീയ യുവജന ദിനം ജനുവരി 12 ആണ്. ജനുവരി 12 ആണ് ദേശീയ യുവജന ദിനം. ദേശീയ കരസേന ദിനം ജനുവരി 15 ആണ്. ജനുവരി 15 ആണ് ദേശീയ കരസേന ദിനം. ദേശീയ ബാലികാ ദിനമാണ് ജനുവരി 24. ദേശീയ ബാലികാ ദിനമാണ് ജനുവരി 24. ദേശീയ പ്രവാസി ദിനം ജനുവരി 9. ദേശീയ യുവജന ദിനം ജനുവരി 12. ദേശീയ കരസേന ദിനമാണ് ജനുവരി 15. ദേശീയ ബാലികാ ദിനമാണ് ജനുവരി 24. പ്രത്യേകം ശ്രദ്ധിക്കൂ. നമുക്ക് എല്ലാവർക്കും അറിയാം റിപ്പബ്ലിക് ദിനം ജനുവരി 26 ആണ്. രക്തസാക്ഷി ദിനം ജനുവരി 30 ആണ്. റിപ്പബ്ലിക് ദിനം ജനുവരി 26ഉം രക്തസാക്ഷി ദിനം ജനുവരി 30ഉമാണ്. നമ്മൾ ഇപ്പോൾ നോക്കിയത് ജനുവരിയിലെ പ്രധാനപ്പെട്ട ദിനങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇവയെല്ലാം പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുമല്ലോ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ വരുന്ന LDC LGS പരീക്ഷകൾക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ തിരഞ്ഞെടുത്താണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. അടുത്ത നമ്മൾ നോക്കുന്നത് ഓരോ പദാർത്ഥത്തിൻ്റെയും അവസ്ഥകളെ പറ്റിയാണ്. അതായത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ. നമുക്കറിയാം ഭൂമിയിൽ കാണപ്പെടുന്ന അവസ്ഥ, പദാർത്ഥത്തിൻ്റെ അവസ്ഥകളെ പറ്റിയാണ്. അപ്പോൾ പ്രധാനമായി കാണപ്പെടുന്ന അവസ്ഥകളാണ് ഖരാവസ്ഥ, സോളിഡ് സ്റ്റേറ്റ്; രണ്ടാമത് ദ്രാവകം, ലിക്വിഡ് സ്റ്റേറ്റ്; മൂന്നാമത് വാതകം, ഗ്യാഷ്യസ്; നാലാമത് പ്ലാസ്മ, പ്ലാസ്മ അവസ്ഥയാണ്. അപ്പോൾ ആദ്യത്തെ 4 അവസ്ഥകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഖരം, സോളിഡ് സ്റ്റേറ്റ്; ദ്രാവകം, ലിക്വിഡ് സ്റ്റേറ്റ്; വാതകം, ഗ്യാഷ്യസ്, ഗ്യാസാണ്; നാലാമത് പ്ലാസ്മ. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അടുത്ത് വരുന്ന സ്റ്റേറ്റ് ഓഫ് മാറ്റേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ അഞ്ചാമത്തെ പദാർത്ഥത്തിൻ്റെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസ് സ്റ്റേറ്റ്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസ് സ്റ്റേറ്റ് ആണ് അഞ്ചാമത്തെ അവസ്ഥ. ആറാമത്തെ അവസ്ഥ, പദാർത്ഥത്തിൻ്റെ ആറാമത്തെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസ് സ്റ്റേറ്റ്. ഫെർമിയോണിക് കണ്ടൻസ് സ്റ്റേറ്റ് ആണ് പദാർത്ഥത്തിൻ്റെ ആറാമത്തെ അവസ്ഥ. ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയാണ് ഏഴാമത്തെ അവസ്ഥ. പദാർത്ഥത്തിൻ്റെ ഏഴാമത്തെ അവസ്ഥയാണ് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. അഞ്ചാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസ് സ്റ്റേറ്റ്, ആറാമത്തെ ഫെർമിയോണിക് കണ്ടൻസ് സ്റ്റേറ്റ്, ഏഴാമത്തെ ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ അവസ്ഥയാണ് ഏഴാമത്തെ അവസ്ഥ. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് കേരള PSC എക്സാം ടോപ്പർ.